സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും. പശ്ചിമേഷ്യയിൽ ഇനി എന്ത്? ഇസ്രയേൽ ഏത് ദിശയിലേക്ക്? സാഹചര്യം സങ്കീർണമാണ്. ലോകത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഉത്കണ്ഠയും ഇതാണ്. സാധാരണക്കാരും ചോദിക്കുന്നു, ഇറാന്റെ ആണവ നിലയങ്ങളും എണ്ണപ്പാടങ്ങളും ഇസ്രയേൽ ആക്രമിച്ച് തകർക്കുമോ? ഇത് യുദ്ധകുതുകികൾ ആഗ്രഹിക്കുന്ന കാര്യം. പക്ഷെ ഉവ്വ് എന്ന ഉറച്ച ഉത്തരം അന്തരീക്ഷത്തിൽ തെളിയുന്നില്ല. പ്രതികരിക്കാൻ അനുവദിച്ച ഇസ്രയേലിന്റെ വാർ ക്യാബിനറ്റ് അത് നിശ്ചയിച്ചതായി സൂചനയില്ല. അതേസമയം ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കരുത് എന്ന് പറയുന്ന മനുഷ്യസ്നേഹികളും ചോദിക്കുന്നു, ഇതല്ലാതെ ഇസ്രയേലിനെ മറ്റെന്തു വഴി? ഇറാനിലെ ജനങ്ങളോടാണ് ഇസ്രയേലിന്റെ യുദ്ധമെങ്കിൽ മറ്റെന്തു വഴി എന്ന ചോദ്യം ശരി. എന്നാൽ ഇറാനിൽ ഇസ്രയേലിന്റെ യഥാർത്ഥ ശത്രു ജനങ്ങളല്ല. ഹമാസ് നേതാക്കൾക്ക് ഇസ്രയേൽ നൽകിയ പ്രഹരം കണ്ട് ആനന്ദ നൃത്തം ചെയ്ത സമൂഹമല്ല, ഒരേ ഒരാൾ മാത്രം, ഒപ്പം അനുചരന്മാരും. ആ ആൾക്ക് വല്ലതും ചെയ്യാൻ അധികാരമുള്ളൂ. പരമാചാര്യൻ ആയത്തുള്ള ഖമനേയി, രാഷ്ട്രത്തലവൻ എന്നതിലുപരിയായി രാജ്യത്തിന്റെ പൊതുനയങ്ങൾ തീരുമാനിക്കുന്ന പരമോന്നത നേതാവ്, അദ്ദേഹത്തിന് തനിയെ യുദ്ധപ്രഖ്യാപനം നടത്താം. അദ്ദേഹമാണ് സൈന്യത്തിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും സർവാധിപൻ, ഇസ്ലാമിക വിപ്ലവ സേനയുടെ സുപ്രീം കമാൻഡർ. ന്യായാധിപന്മാരെയും കമ്മ്യൂണിക്കേഷൻ മാധ്യമ സംവിധാനങ്ങളുടെ അധിപന്മാരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അദ്ദേഹം. അദ്ദേഹത്തിനൊപ്പമുള്ളത് 12 അംഗ ഗാർഡിയൻസ് കൗൺസിൽ, 6 പേരെ നേരിട്ടും ബാക്കിയുള്ളവരെ പരോക്ഷമായും അദ്ദേഹം തന്നെയാണ് തെരഞ്ഞെടുക്കുക. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രസിഡന്റിനോ പാർലമെന്റിനോ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഒരു പങ്കുമില്ല, സൈന്യത്തിനുമേൽ നിയന്ത്രണവുമില്ല. പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന വിദഗ്ധ സഭ, ഇസ്ലാമിക പുരോഹിതരുടെ സമിതി തന്നെയാണത്. പരമാചാര്യനെ നീക്കം ചെയ്യാനും വിദഗ്ധ സഭയ്ക്ക് അധികാരമുണ്ട്. അത് നടപ്പാകുമോ എന്ന് 4.5 പതിറ്റാണ്ടിനിടെ ലോകം കണ്ടിട്ടില്ല. ഇതാണ് ഇറാനിലെ ജനാധിപത്യം എന്ന മത സ്വേച്ഛാധിപത്യം. ആയത്തുള്ള ഖമനേയി തീരുമാനിച്ചാൽ ഇറാൻ ഭരണകൂടം ഏത് ഭീകര സംഘടനയെയും സഹായിക്കും. ഇറാനിയൻ സേന ഇസ്രയേലിനെ ആക്രമിക്കും, മിസൈലുകൾ അയക്കും, ഉണ്ടെങ്കിൽ ആണവായുധവും പ്രയോഗിക്കും. റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ആയത്തുള്ള ഖമനേയി കൈകാര്യം ചെയ്യുന്നത് പാർലമെന്റിന്റെ നിയന്ത്രണമില്ലാത്ത 8 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ $9,500 കോടി സാമ്പത്തിക സാമ്രാജ്യം. മതത്തിന്റെ പേരിൽ ഇങ്ങനെയൊരു രാജകീയ സ്വേച്ഛാധിപത്യ വാഴ്ച ലഭിച്ച വ്യക്തിയുടെ നിർദ്ദേശങ്ങൾക്കും ഭാവന വിലാസങ്ങൾക്കും കീഴടങ്ങി ജീവിക്കുകയാണ് 9 കോടിയിലേറെ ഇറാൻ പൗരർ. അതിൽ പകുതിയിലേറെയും ഭരണകൂടത്തെ വെറുക്കുന്നു എന്നതിൽ സംശയമില്ല. അവരുടെ എതിർപ്പുകൾക്ക് വേണ്ടത്ര ആക്കം കൈവന്നിട്ടില്ലെന്ന് മാത്രം. ഇറാന്റെ ആണവ നിലയങ്ങളെ തകർക്കുന്ന റിസ്ക് ഏറ്റെടുക്കണോ? ഭരണകൂടത്തെ ഇളക്കാൻ പോകുന്ന ക്രിട്ടിക്കൽ ജനശക്തി ഇറാന്റെ അതിർത്തിക്കുള്ളിൽ സൃഷ്ടിക്കണോ എന്നതാകും ഇപ്പോൾ ഇസ്രയേലിന്റെ മസ്തിഷ്കത്തിലെ ആലോചന. ഇസ്രയേൽ നടപടിയെടുക്കാതെ നിന്നപ്പോൾ ഉയർന്ന ചോദ്യങ്ങൾ വേറെയുമുണ്ട്. അമേരിക്കയിലെ ഇലക്ഷൻ പോരെ പശ്ചിമേഷ്യൻ യുദ്ധഗതിയെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീക്കങ്ങളെയും സ്വാധീനിക്കുന്നുണ്ടോ എന്നതടക്കം. പ്രത്യാക്രമണത്തിന് സജ്ജമെന്നും പശ്ചിമേഷ്യയിലെ 7 അമേരിക്കൻ താവളങ്ങളെ വരെയും ആക്രമിക്കുമെന്നും സൂചിപ്പിച്ച ഇറാനും ഇസ്രയേലിന്റെ വിളംബത്തിൽ ആശയക്കുഴപ്പത്തിലായതുപോലെയുണ്ട്. ഇറാനെ തിരിച്ചടിക്കാൻ ഡൊണാൾഡ് ട്രംപും ഇസ്രയേലി മന്ത്രിയും നെതന്യാഹുവിനെ ഉപദേശിക്കുന്നു. ഇതിന് വിരുദ്ധമായി
ആണവ നിലയം ആക്രമിക്കരുതെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആകട്ടെ എണ്ണപ്പാടവും ആക്രമിക്കരുതെന്ന് ഇപ്പോൾ പറയുന്നു. യുദ്ധവെറി നിമിത്തമല്ല. ട്രംപും ഇസ്രായേലി മന്ത്രിയും അത് പറഞ്ഞത്. അവർ കണ്ടത് രണ്ടു കാര്യങ്ങൾ. ഒന്ന്, ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ വരെ അയച്ച ഇറാനെ മറക്കാത്ത തിരിച്ചടി കൊടുക്കേണ്ടതിന്റെ ആവശ്യം. രണ്ട്, തീവ്രവാദ ഭീകര സംഘങ്ങളെ ഇളക്കിവിടുന്ന ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ടെങ്കിൽ അതിന്റെ ഭീഷണി, പ്രത്യേകിച്ച് അവയിൽ ചിലതെങ്കിലും തീവ്രവാദ ഭീകര സംഘടനകളുടെ കൈവശം എത്തിച്ചേരാനുള്ള സാധ്യത, അതിന്റെ ഭയാനകത വളരെ വലുതാണ്. ഇറാൻ നിഷേധിച്ചാലും ആ രാജ്യത്തിന് ആണവായുധം ഉണ്ട് എന്ന അനുമാനം നിലനിൽക്കുന്നു. ഇസ്രായേലിനോട് ഇറാൻ ഉള്ളത് ആ ജന്മവൈര്യം, ആയത്തുള്ളമാരുടെ മതവൈര്യം. ആയത്തുള്ള ഖമനേയി 20 വർഷം മുമ്പേ പ്രഖ്യാപിച്ചു, ഇസ്രായേലിനെ മേഖലയിൽ നിന്ന് തുടച്ചു നീക്കുകയാണ് ഇറാന്റെ ശാശ്വത ലക്ഷ്യമെന്ന്. ഇസ്രായേൽ അധിക കാലം നിലനിൽക്കില്ല എന്ന ശാപസമാനമായ വിദ്വേഷ വചനം തന്നെ ഇപ്പോഴും അദ്ദേഹം പറയുന്നു. ഇസ്രായേലിനോടുള്ള ഈ വെറി നിമിത്തം ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന പരസ്പര ആണവ പേടിയുടെ വേലിക്കെട്ട് ഇറാൻ മറന്നുപോയാൽ അനന്തരഫലങ്ങൾ പ്രവചിക്കാനാവില്ല. ട്രംപിനെയും ഇസ്രായേലി മന്ത്രിയെയും ചിന്തിപ്പിച്ചത് ഈ സാഹചര്യങ്ങൾ. പക്ഷേ ബൈഡൻ എന്തുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തെ നിരുത്സാഹപ്പെടുത്തുന്നു? പക്കബുദ്ധിയാലോ? ഇക്കാര്യത്തിൽ ചില ബൈഡൻ വിരുദ്ധർ സൂചിപ്പിക്കുന്നത് പുതിയൊരു തരം ഇറാൻ കോൺട്ര ആക്ഷേപമാണ്. റൊണാൾഡ് റെയ്ഗൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ ഇറാൻ ഇറാഖ് യുദ്ധവേളയിൽ അമേരിക്ക ഇറാന് രഹസ്യമായി നിയമവിരുദ്ധ ആയുധ വിൽപ്പന നടത്തിയെന്നതാണല്ലോ ഇറാൻ കോൺട്ര വിവാദം. ഏതാണ്ട് അതുപോലെ പണം ഇറാന്റെ ആണവ പദ്ധതിക്ക് വിനിയോഗിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ രഹസ്യ എണ്ണ ഇടപാടിനെ ബൈഡൻ പിന്തുണയ്ക്കുന്നു എന്നതാണ് ഏറെ കനം വെച്ചിട്ടില്ലാത്ത ആക്ഷേപം. മറിച്ച് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണ് നെതന്യാഹു ഒത്തുതീർപ്പിനും സമാധാനത്തിനും വഴങ്ങാതെ നിൽക്കുന്നതെന്ന ആക്ഷേപം ബൈഡൻ വക. തെരഞ്ഞെടുപ്പിനെ 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ പാരമ്പര്യം വിട്ട് തങ്ങൾക്ക് ദോഷകരമാകാവുന്ന ഒരു നടപടിക്കും ബൈഡനെ മുതിരാനാവില്ലെന്ന ഉറപ്പിലാണ് ഇസ്രായേൽ. അതുകൊണ്ട് ബൈഡന്റെ എതിർവാക്കിനെ നെതന്യാഹുവും കനം കൽപ്പിക്കുന്നില്ല. എങ്കിൽ പോലും ജനങ്ങൾക്ക് മാരകവും പ്രകൃതി സമ്പത്തിന് വിനാശകരവുമായ ഘോരകൃത്യത്തിന് ഇസ്രായേൽ ഇപ്പോൾ തയ്യാറാകുമെന്ന് ഏറെ പേർ കരുതുന്നില്ല. കാരണം മനുഷ്യരെയും പ്രകൃതിയെയും ഇല്ലാതാക്കാതെ ഇറാനിലെ ശത്രുവിനെ തകർക്കാൻ ഇസ്രായേലിന് മുൻപിൽ വേറൊരു വഴിയുമില്ലെന്ന് കരുതുന്നത് ഊഹാപോഹക്കാർ മാത്രം. അവരടക്കം ആരും ഒരിക്കലും സങ്കല്പിച്ചതല്ലോ ലെബനിൽ നടന്ന പേജർ യുദ്ധം. സാധ്യതയല്ല, സാധുത അഥവാ പ്ലോസിബിലിറ്റി മാത്രമുള്ള ഒരു ചോദ്യം. ഇറാനിലെ ആണവ നിലയങ്ങളടക്കം കേന്ദ്രങ്ങളെ നിശ്ചലമാക്കാൻ, ഒരു പക്ഷെ തകർക്കാൻ, എണ്ണപ്പാടങ്ങളെ കുഴപ്പത്തിലാക്കാൻ, സമ്പർക്ക വ്യവസ്ഥയെ തകരാറിലാക്കാൻ ഇറാന്റെ ഉള്ളിൽ ഒരു ചാരവലയത്തെ കൊണ്ട് കഴിയുമെങ്കിൽ മിസൈൽ അയക്കുന്നതിന്റെ റിസ്ക് എന്തിനെ? പരമ്പരാഗത ആക്രമണം വഴിയായാലും സാങ്കേതിക വിദ്യയും ചാരവലയും ഉപയോഗിച്ചായാലും നടക്കുന്ന പ്രഹരം കൊണ്ട് ഭരണത്തെ തളർത്താൻ കഴിയുമെങ്കിൽ അപ്പോഴും മിസൈലിന്റെയും ബോംബറുകളുടെയും റിസ്ക് അനാവശ്യമല്ലേ? സ്വേച്ഛാധിപതിയെ താഴെ ഇറക്കി സ്വയം മോചിതരാകാൻ പോകുന്ന ആക്കം ജനങ്ങളുടെ എതിർപ്പിന് പകരാൻ കഴിഞ്ഞാൽ, തെളിച്ചു പറഞ്ഞാൽ ആഭ്യന്തര ഭിന്നിപ്പിന്റെ സാധ്യത തേടുന്നെങ്കിൽ മിസൈലും ബോംബേറും ധൂർത്താകില്ലേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ ഡാനിയലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ പേർഷ്യയുടെ അവകാശം അനധികൃതമായി പിടിച്ചെടുത്ത കാവൽ ദൂതനെയാണോ ഇസ്രായേൽ നേരിടേണ്ടി വരുന്നത്? ഇറാനിലെ മനുഷ്യാവകാശ ദംശനങ്ങളും അടിച്ചമർത്തലും ആ ദൂതനെ ഒഴിപ്പിക്കേണ്ടത് അത്യാവശ്യമാക്കി മാറ്റിക്കഴിഞ്ഞോ? അങ്ങനെയും കരുതാം.
ഇസ്രായേലിന്റെ തലച്ചോറിലെ ആവനാഴി ഒഴിഞ്ഞെന്ന് കരുതിയാൽ തെറ്റി. തിരിച്ചടിയുടെ കണക്കിനു വേണ്ടി കൂട്ടസംഹാരവും ജനഹത്യയും ഒഴിവാക്കിയുള്ള ആക്രമണം ഇസ്രായേലിന് സാധിക്കില്ലെന്ന് ആര് പറഞ്ഞു? പക്ഷെ തങ്ങളുടെ ശത്രുവിനെ, ഭീകര സംഘടനകളുടെ പോഷകരെ ഇസ്രായേൽ എങ്ങനെ തകർക്കുമെന്ന് അവർക്ക് മാത്രമേ അറിയൂ. നടന്നു കഴിയണം ലോകമറിയാൻ. യുദ്ധകുതികളായ കാഴ്ചക്കാർക്ക് വെറുതെ ഊഹിക്കാം അത്രമാത്രം. ഇസ്രായേലിൽ മത സ്വേച്ഛാധിപതിയല്ല, ജനാധിപത്യമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടെ യുദ്ധമന്ത്രിസഭ തീരുമാനിച്ചത് ഇറാന്റെ ആണവ നിലയവും എണ്ണപ്പാടവും ആക്രമിക്കുന്ന നടപടിയല്ലെന്നാണ് സൂചന. സർവസംഹാരകമായ കടും കൈക്ക് പകരം ഇറാന്റെ ആയുധശേഷിക്ക് നേരെയുള്ള ആക്രമണം, അതും മനസ്സ് തളർത്തുന്ന വിധം, അപ്രതീക്ഷിതമായ വിധത്തിൽ. അതാണ് മന്ത്രിസഭയുടെ ഓപ്ഷൻ അത്രേ. ആ നിലയിലുള്ള വിസ്മയ പോരിനെ ഇസ്രായേൽ പ്രാപ്തമെന്നും അതിന് തീരുമാനിച്ചു കഴിഞ്ഞെന്നുമാണ് ഇസ്രായേലി വക്താക്കൾ പുറത്തുവിടുന്ന സന്ദേശം. ആണവ നിലയങ്ങളെ ആക്രമിക്കുന്നതിലെ അപകട സാധ്യതകൾ ഇസ്രായേലിന് അറിയാം. ഒന്ന്, തുറന്നുവിടുന്ന മാരകമായ ആണവ വിപത്ത്. രണ്ട്, ഭൂഗർഭത്തിൽ എവിടെയൊക്കെയോ ആണവായുധങ്ങൾ ഉണ്ടെന്ന് ഉറപ്പില്ലാത്തത്. ഒറ്റയടിക്ക് എല്ലാം നശിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്ക് എന്ന ആണവ തിരിച്ചടിയുടെ റിസ്ക് ഇസ്രായേൽ ഭയക്കണം. വലിപ്പത്തിൽ ഇറാന്റെ 75-ൽ 1 മാത്രമുള്ള ഇസ്രായേലിലേക്ക് ഇറാന്റെ ഒറ്റ ആണവ ക്ഷേപണി മിസൈലോ മറ്റ് ആയുധമോ എങ്കിലും എത്തുന്നത് അചിന്ത്യം. അതുകൊണ്ടാണല്ലോ സ്വയം അപകടപ്പെടുത്തിയാണെങ്കിലും ഫിലിസ്ത്യ ശത്രുക്കളെ സംഹരിച്ച ശംഷോന്റെ പേരിൽ സാംസൺ ഓപ്ഷൻ എന്ന തിരിച്ചടി സംവിധാനം ഇസ്രായേൽ സജ്ജമാക്കിയിരിക്കുന്നത്. അതുവഴി ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്ന പരസ്പര ഭയത്തിന്റെ ആണവ കവചത്തെ ഇസ്രായേലും ആശ്രയിക്കുന്നത്. ഇറാൻ അടുത്തിടെ ഭൂഗർഭ ആണവ വിസ്ഫോടനം നടത്തി എന്ന നിഗമനം ശരിയെങ്കിൽ അതും ഡിറ്ററൻസ് തന്ത്രത്തിന്റെ ഭാഗമാകാം. തങ്ങൾ ആണവ തിരിച്ചടി നൽകുമെന്ന ഭീഷണി, പറയുന്നതിനപ്പുറം അത് ചെയ്യാനുള്ള വെറി അവരെ ബാധിച്ചുകൂടായികയുമില്ല. ആണവ ക്ഷേപണികളെ, ന്യൂക്ലിയർ മിസൈലുകളെയും പോർമുനകളെയും മറ്റും വ്യോമ പ്രതിരോധ സംവിധാനം കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്താലും സുരക്ഷിതമാകണമെന്നില്ല. ഇസ്രായേലിന്റെ രീതികൾ കണക്കിലെടുക്കുമ്പോൾ ഇത്തരത്തിൽ തലപുകയ്ക്കേണ്ട കാര്യമില്ലെന്ന് തോന്നും. കാരണം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഫലപ്രദമായ പ്രഹരമുറകൾ വേറെയുണ്ട്. എന്തായാലും പരസ്പര ആണവ ഭയം ലോകത്തിന്റെ രക്ഷാകവചമാണ്. ഹിരോഷിമയും നാഗസാക്കിയും പിന്നിട്ട് ജപ്പാൻ ഉയർത്ത അനുഭവമായിരിക്കില്ല ഇനിയൊരു ആണവ പ്രയോഗത്തിൻ്റെത്. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ പോലെ ആദ്യത്തേതിന്റെ തിരിച്ചടിയായി സെക്കൻഡ് സ്ട്രൈക്കുകളും അവയ്ക്കുള്ള പുനർതിരിച്ചടികളും തുടർന്നാൽ ഭൂമിയെ ചുട്ടരിക്കാൻ പോകുന്ന ഫ്യൂഷൻ ബോംബുകൾ പ്രയോഗിക്കപ്പെട്ടാൽ ഫലം ഭയാനകമായിരിക്കും. തെറ്റും ശരിയും ആരുടെ ഭാഗത്തായാലും ലോകം ആണവ യുദ്ധ ഭീകരത ദർശിക്കാൻ ഇടവന്നുകൂടാ എന്ന് പറയണ്ടു. അതുമാത്രമാണ് വിൻ വിൻ അഥവാ ഉഭയജയം. നടക്കാതെ പോയ യുദ്ധമാണ് വിജയിച്ച യുദ്ധം എന്ന് പറഞ്ഞത് ഒരു അമേരിക്കൻ ജനറലാണ്. ഇത്തരം യുദ്ധവിജയം എല്ലാ കക്ഷികൾക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എവിടെയും ആണവ യുദ്ധ സാധ്യതയുടെ മുമ്പിൽ പക്ഷം നോക്കാതെ പറയാനാകൂ. പശ്ചിമേഷ്യയിൽ ഇസ്രായേലി വിരുദ്ധതയുടെ തീവ്രവാദവും ഭീകരതയും ഇല്ലാതാകുക എന്നതാണ് യഥാർത്ഥ സമാധാനത്തിന്റെ തുടക്കം. ആ തുടക്കം സാധ്യമാക്കേണ്ടത് ഇറാൻ. ആണവ ഭീതിയുടെ രക്ഷാകവചം തകർക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെന്ന ധൈര്യത്തിൽ ഒരു രാജ്യവും ശ്രമിക്കില്ലെന്ന് കരുതാം. ആണവ ഭീകരനെ തുറന്നുവിടാതെ പേർഷ്യ രാജ്യത്തെ അതിന്റെ വ്യാജ ദൂതനിൽ നിന്ന് മോചിപ്പിക്കാൻ ഇസ്രായേലിന് കഴിയുമോ? കഴിയണം. പശ്ചിമേഷ്യ മാത്രമല്ല, ലോകം സ്വസ്ഥമാകണമെങ്കിൽ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.